ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ പിന്നെ നമ്മുടെ ദൈവമായ ഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോറേബിൽ നിന്നും പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോരിയുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാതേശ് ബർണയയിൽ എത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ ഹോവ നമുക്ക് തരുന്ന അമോരിയുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ ഇതാ നിന്റെ ദൈവമായ ഹോവ ആ ദേശം നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു ബാറക്കേമാവ ഒരു നിമിഷം തലകളെ വണക്കാം ഞങ്ങൾക്ക് ആചരിക്കുവാനും ഞങ്ങളുടെ ഉള്ളുകളെ പരിശോധിക്കുവാനും പ്രകാശിപ്പിക്കുവാനും അതിനെ ക്രമീകരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ വചനത്തെ ഖണ്ഡിച്ച് നൽകുവാൻ തക്കവണ്ണം അടിയന്റെ നാവിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ വചനത്തെ കേട്ട് അനുഗ്രഹിതമായി നല്ല നിലത്ത് വീണ പോലെ നല്ല ഫലത്തെ കായ്ക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന ഏവരെയും നീ അവിടുന്ന് ബലപ്പെടുത്തേണമേ മേ ആയത് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ അമേന ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അഭിമന്യ തിരുമേനി ഒന്നിനായ തോമസ് തോംസൺ ഗ്രേസ് ഗ്രൈസച്ഛൻ പ്രിയപ്പെട്ട ബിനു അച്ഛൻ ഈസായം സന്ധ്യയെ മനോഹരവും അനുഗ്രഹീതമാകുന്ന ഗാനങ്ങൾ കൊണ്ട് അനുഗ്രഹപൂർണമായി ഈ ദിവസത്തെ സന്ധ്യയാക്കി തീർത്ത ഇടവകയുടെ ഗായക സംഘ അംഗങ്ങൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ കാണുകയും അത് ഹൃദയത്തിൽ അനുഗ്രഹീതമായി അത് പൂർത്തീകരിക്കപ്പെടുവാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവർ സ്വദേശത്തും വിദേശത്തുമായി ഓൺലൈൻ മീഡിയയിൽ കൂടി ഇത് കാണുന്നവർ ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ദേവാലയത്തിൽ ഞാൻ ആയിരിക്കുന്നത് സമീപ ദേവാലയങ്ങളിലൊക്കെ പല പ്രാവശ്യം കടന്നു വരുവാന് സർവശക്തൻ ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ ഗബ്രിയൽ ദേവാലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി നല്ലില്ല ഈ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ടാണ് വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത് പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്വാഗത വചനങ്ങൾ കൊണ്ട് എന്നെ ഇവിടേക്ക് സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട ബിനുവച്ചനോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് അഭിമന്യ തിരുമനസ്സിൻ്റെ സാന്നിധ്യം ഞാൻ വിലമതിക്കുകയാണ് പ്രത്യേകിച്ച് വന്നനായ വികാരിച്ഛനെ സൂചിപ്പിച്ചതുപോലെ സൗമ്യനായി പ്രാർത്ഥനയോടുകൂടി എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് ശുശ്രൂഷകൾ വ്യാപൃതനായിരിക്കുന്ന അഭിമന്യ തിരുമനസ് ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്നതും ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും അനുഗ്രഹീതമായിട്ട് ഞാൻ കാണുകയാണ് അമുഖ വാക്കുകൾ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ് പരിശുദ്ധ മാർത്തോമാലിഹായുടെ പെരുന്നാളിൽ ഞാൻ നിങ്ങളും സംബന്ധിക്കുകയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും അവനെ കണ്ട് വിശ്വസിക്കുകയും ചെയ്ത ദിദിമോസ് എന്ന മാർത്തോമ സ്ലിഹ ആ പരിശുദ്ധന്റെ പെരുന്നാൾ നാം ആചരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി സഭ ആചരിക്കുന്ന പരിശുദ്ധ എൽദോ നോയിമ്പിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ് ഓരോ നോയമ്പുകളും പെരുന്നാളുകളും ഒക്കെ കടന്നു വരുമ്പോൾ ഞങ്ങൾ വികാരി അച്ഛന്മാര് പറയുന്ന ഒരു വാക്കുണ്ട് അതിപ്രകാരമാണ് നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ നൊയമ്പ് അനുഗ്രഹീതമാക്കുവാൻ നാം എന്താണോ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കുവാനുള്ള ഒരാഹ്വാനം പെരുന്നാളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പെരുന്നാളിന്റെ ആചാര്യ മര്യാദകൾക്ക് അനുസരണമായി അത് നിർവഹിക്കുവാനുള്ള ആഹ്വാനം എന്നാൽ എനിക്ക് തോന്നുന്നു നൊയമ്പിലേക്കും പെരുന്നാളിലേക്കും നാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും ഉപരിയായി നോയമ്പ് എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നോയിമ്പിന്റെ യഥാർത്ഥ അർത്ഥം പെരുന്നാളിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീരുവാൻ ഇടയാകുന്നത് അതുകൊണ്ട് നൊയിമ്പും പെരുന്നാളുകളും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയണം അനുഗ്രഹീതമായി പ്രകാശപൂർണിതമാകുന്ന ഒരു പെരുന്നാളും നൊയമ്പും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ ആചരിച്ച് ആ പുണ്യവാന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം സർവശക്തിന് അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒന്നിനായ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു എന്ന് എൻ്റെ വിഷയം ആണ് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ പഠിപ്പിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ അവരുടെ വിവിധ മുഖഭാവങ്ങൾ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അത് ആറാം ക്ലാസ്സിലായാലും എട്ടാം ക്ലാസ്സിലായാലും പത്തിലായാലും പന്ത്രണ്ടിലായാലും ഏത് ക്ലാസ്സിലായാലും അമുഖഭാവങ്ങൾ കാണുവാനായിട്ട് കഴിയും കഴിഞ്ഞ കുറെ ഇടയ്ക്ക് ഒരു മകൻ ഒരു അധ്യാപകനെ പറ്റി എന്നെ ഏതോ ഒരു അധ്യാപകനെ പറ്റി കണക്ക് മാഷിനെ പറ്റിയാണ് വളരെ വാചാലമായിട്ട് വീട്ടിൽ വന്ന് പറയുകയാണ് സാറ് കൊള്ളാം സാറ് പഠിപ്പിക്കുന്നത് കൊള്ളാം എല്ലാം കൊള്ളാം പപ്പയും മമ്മിയും വിചാരിച്ചു കൊള്ളാം പിന്നെ മാത്തമാറ്റിക്സിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കൊല്ല പരീക്ഷയ്ക്ക് എത്ര മാർക്ക് മേടിക്കും നൂറ് മാർക്ക് മേടിക്കും ആര് വിചാരിച്ചു ആര് വിചാരിച്ചു പപ്പയും മമ്മി കൊല്ല പരീക്ഷയൊക്കെ കഴിഞ്ഞു പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി പപ്പയും മമ്മിയും കൂടി എവിടെ പോയി സ്കൂളിൽ ചെന്നു പ്രോഗ്രസ് കാർഡ് കൈ കിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെറുക്കിന് നൂറിൽ നാലര മാർക്ക് ജയിച്ചോ ജയിച്ചോ തോറ്റോ തോറ്റോ അച്ചം കൊള്ളാം പെരുന്നാൾ കൊള്ളാം പള്ളി കൊള്ളാം നോയമ്പ് കൊള്ളാം കുർബാന കൊള്ളാം എല്ലാം കൊള്ളാം പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിലേ കടന്നു വരുമ്പോൾ ഫലം പലപ്പോഴും എന്താണ് തോൽവിയായി പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നൊയമ്പും പെരുന്നാളുകളുമൊക്കെ ആചരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലെ തോൽവിയെ ഒന്ന് പരിശോധിച്ച് ആ ജീവിതത്തിൽ പൂർണ്ണമാകുന്ന സെൻപേഴ്സൺ മാർക്ക് മേടിക്കുവാനായിട്ടുള്ള ഒരു തീവ്ര യജ്ഞമാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടത് ദുഃഖങ്ങൾക്ക് സാരമുണ്ട് കഷ്ടങ്ങൾക്ക് ഏതുമുണ്ട് അല്ലേ എന്ന് പറഞ്ഞ സുന്ദരമാകുന്ന ഗാനം ഇവിടെ ചൊല്ലുകയുണ്ടായി ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വാക്യമാണ് ഇന്ന് കുറിവാക്യമായിട്ട് ഞാനിവിടെ വായിച്ചത് ആവർത്തന പുസ്തകം ശ്രദ്ധിച്ചിരുന്നോ ഏതാ വായിച്ചത് ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ എന്ന് നമുക്ക് പറയാം ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നെനിക്ക് തോന്നുകയാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം ഒരു മണിക്കൂറാണ് ഏകദേശം എട്ടേ മുക്കാലിന് മുൻപ് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കും കേട്ടോ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ വായിച്ചു കേട്ട വാദ വേദഭാഗത്ത് ഒരു പ്രദേശത്തെ പറ്റി ഒരു സ്ഥലത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടിരുന്നുവെങ്കിൽ അത് പറയാം ഏത് പ്രദേശമാണ് കുറേ സ്ഥലങ്ങൾ പറഞ്ഞു കാദേശ് ബർണയ ഒന്ന് പറഞ്ഞേ കേട്ടില്ല കാതേഷ് ബർണയ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന അല്ലെങ്കിൽ എന്ന അനുഗ്രഹീതമാകുന്ന സ്ഥലത്തെ പറ്റി ഈ സന്ധ്യായാമത്തിൽ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആവർത്തന പുസ്തകം തന്നെ എന്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് വളരെ ക്യാപ്സൂൾ ഫോമിൽ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടിട്ടുണ്ടോ ഈ കാതേഷ് ഭർണയ കേട്ടിട്ടുണ്ടോ കാതേഷ് എന്ന് കേട്ടിട്ടുണ്ടോ കാതേഷ് എവിടെ കേട്ടിട്ടുണ്ട് ആവർത്തന പുസ്തകത്തിലുണ്ട് കാതേഷ് സമഭൂമിയെ പറ്റി സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു ദേശം തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരെ കാതേഷ് എന്ന ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയും ആധുനിക കാലഘട്ടത്തിൽ ഈ കാതേശിനും കാതേശ് ഭർണയ്ക്കും ഉണ്ടായിരിക്കുന്ന പ്രസക്തിയെ പറ്റി ഈ സന്ധ്യായാമത്തിൽ നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്കുള്ള ഈ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയാണ് മിശ്രമ്യ അടിമത്തത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന സുന്ദരമാകുന്ന കനാൻ ദേശം അവിടെ പുറപ്പാടിൻ്റെ ചരിത്രമോ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ പറ്റിയോ ഒന്നും വിവരിക്കുവാനല്ല ഇന്നത്തെ സന്ധ്യ ഉപയോഗിക്കുന്നത് പിന്നെയോ ഇടുങ്ങിയ തീരത്തുകൂടിയുള്ള ഇവരുടെ യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ പാളയം ഇടയായി ഈ പാളയമടിച്ച വിവിധ സ്ഥലങ്ങളിൽ സുന്ദരവും സുഷുപ്തവുമാകുന്ന ഒരു സ്ഥലമായിരുന്നു കാതേഷ് അല്ലെങ്കിൽ കാതേശ് ബർണയ ഈ കാതേശ് ബർണയ അനുഗ്രഹീതമാകുന്ന ഒരു ദേശമായിരുന്നു എന്നാൽ അത് ദുഃഖത്തിന് കാരണമായി തീരുവാൻ ഇടയായി അനുഗ്രഹീതമാകുന്ന ഒരു ദേശം ുഃഖത്തിന്റെയും നെടുവേർപ്പിന്റെയും ഒരു ഇടമായി തീരുവാനായിട്ട് ഇടയായി എങ്കിൽ എവിടെയൊക്കെ യോ ചില പ്രതീക്ഷകളുടെ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം പ്രതീക്ഷകളുടെ പാളിച്ചകളാണ് പലപ്പോഴും ദുഃഖങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് പ്രതീക്ഷകളും ഉപരിയായി നടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അത് പാളിപ്പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖം മനസ്സിന്റെ വേദന അത് വല്ലാതെ നമ്മെ ക്ലേശിപ്പിക്കുവാനായിട്ട് ഇടയാകാറുണ്ട് ഇസ്രായേൽ ജനം പാളയമടിച്ച സുന്ദരമാകുന്ന സ്ഥലം കാതേഷ് ഭരണയ ഇവര് പാളയം അടിച്ച കുറച്ച് സ്ഥലങ്ങളുടെ പേര് ഞാനൊന്ന് പറയാം അതിന്റെ പ്രത്യേകത കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് നമുക്കറിയാവുന്ന സ്ഥലമാണ് അതൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഈ കാതേശിലേക്ക് കയറുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ഈ മാറ എന്ന് പറയുന്ന സ്ഥലം എന്താ ഈ മാറയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ഒന്ന് റിഫ്രഷ് ചെയ്യാണ് എന്താ ഈ മാറയുടെ പ്രത്യേകത സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എന്താ ഈ മാറയുടെ പ്രത്യേകത മാറയിൻ കയ്പിനെ ആ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത കയ്പുള്ള വെള്ളത്തെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ എന്താക്കി മധുരമുള്ള വെള്ളമാക്കി രണ്ട് എന്ന് സ്ഥലം ഒന്ന് ഏതാണ് മാറ രണ്ട് പ്രത്യേകത എന്താ പ്രത്യേകത ക്വിസിനൊക്കെ പോകും ഞാൻ ക്വിസൊക്കെ നടത്താൻ പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയും നിങ്ങൾ ക്വിസിനൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വളരെ വേഗം പറയാം എന്താ ഏലീമിന്റെ പ്രത്യേകത ഭക്ഷണത്തിനായി ജനം പെരുപരുത്ത സ്ഥലമാണ് എന്താ കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിനായി ജനം പെറുപിരുത്തപ്പോൾ ദൈവം കൊടുത്തത് എന്താ ആ മന്നയും കാടപക്ഷിയും മൂന്ന് എന്ന് പറയുന്ന സ്ഥലം വെള്ളത്തിന്റെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സർവശക്തനായ വെള്ളത്തെ കൊടുത്ത് അനുഗ്രഹിച്ച സ്ഥലം നാല് സീനായി പർവ്വതം എന്താ സീനായി പർവ്വതത്തിന്റെ പ്രത്യേകത ദൈവം എന്തു കൊടുത്തു മോശയ്ക്ക് പതിനഞ്ച് കൽപ്പന കൊടുത്തല്ലേ ആണോ പത്ത് കൽപ്പന കൊടുത്ത് പോകട്ടെ ഞാൻ ഈ നാല് പറഞ്ഞതിന്റെ പേര് പറയാനുള്ള കാരണം സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനവരതം നിറഞ്ഞൊരുങ്ങിയ ഇടമായിരുന്നു ഈ നാല് സ്ഥലങ്ങളും അങ്ങനെയെങ്കിൽ കാതേഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയ ഇടമായിരുന്നു പതിനെട്ടിലധികം തവണ കാതേഷ് എന്നോ ബർണേയ എന്നോ പുറപ്പാട് പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ മറ്റ് പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ കാതേഷ് എന്ന വാക്കിന്റെ അർത്ഥം അതെ അതൊന്ന് ചിന്തിക്കാം എന്താ മക്കളെ ഈ കാതേഷ് എന്ന് പറഞ്ഞു കാദീഷ് എന്ന് കേട്ടിട്ടുണ്ടോ കാല്ലാറുണ്ട് എന്തെങ്ങനെ ബിനുവജനും ഇടയ്ക്ക് സുറിയാനിയൊക്കെ ചൊല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം സുറിയാനിയിലൊക്കെ അല്പം പ്രാഗൽഭ്യമുള്ള ആളാണെന്നാണ് എൻ്റെ ധാരണ കാതീശാത് ആലോഹോ എന്താ അതിനർത്ഥം ദൈവമേ നീ പരിശുദ്ധനാകുന്നു കാതീഷ് എന്നാൽ പരിശുദ്ധമായത് വിശുദ്ധമായത് കാതേഷ് എന്ന് പറഞ്ഞാലും വിശുദ്ധമായത് എന്ന് തന്നെയാണ് അർത്ഥം വിശുദ്ധമായ ഒരിടത്തെ ജനം തിരസ്കരിക്കുവാനിടയായപ്പോൾ യും അശുദ്ധിയുടെയും തലത്തിലേക്ക് മാറിപ്പോകുകയാണ് സീൻ മരുഭൂമിയും താഴ്വരയും ഒക്കെ സഞ്ചരിച്ച് ഏതോറിന്റെയും അനുഭവത്തിൽ കൂടി കടന്ന് നസറത്തിൽ നിന്നും ഏകദേശം പതിനാല് മൈൽ താണ്ടി ഗലിയിലേക്കുമൊക്കെ സമീപത്തായിട്ട് പുറപ്പാട് ചരിത്രത്തിൽ വേദനയോടെ ഓർക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയുടെ ഒരു സ്ഥലമായിരുന്ന ഒരിടം അത് അശുദ്ധിയുടെ തലത്തിലേക്ക് മാറി തീരുവാൻ കാരണമായപ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യം തന്നെയാണ് എന്താണ് കാതേശിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ യാത്ര നമ്മളൊരു യാത്രയാണല്ലോ തുടങ്ങിയത് മിസ്രയം അടിമത്തത്തിൽ നിന്നും എവിടേക്കുള്ള യാത്രയാണ് കനാനിലേക്കുള്ള യാത്രയിൽ കാതേശ് ഭരണയിൽ എത്തിയപ്പോഴാണ് ജനം വിചാരിച്ചു ഇതുവരെ ദൈവം പറഞ്ഞതിനനുസൃതമായി പോയി ഇനി ഒരു കാര്യം ചെയ്യാം കനാനിൽ പോയി ദൈവം പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് കാതേശിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് മുൻപ് പറഞ്ഞ സ്ഥലങ്ങളുടെ പ്രത്യേകത ദൈവം അവരുടെ വിശപ്പിനെ അടക്കുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ നൽകിയ ഇടമായിരുന്നു ദൈവം അവരുടെ ആത്മീക വിശപ്പിനെ ശമിപ്പിക്കുവാൻ കൽപ്പനകൾ നൽകിയിടം ഇടം പക്ഷേ കാതേശിലെത്തിയപ്പോഴാണ് ജനത്തിന്റെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉണരുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം കനാനിൽ പോയി അന്വേഷിക്കണം എന്താ അന്വേഷിക്കേണ്ടത് ദൈവം പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ഇടമാണോ ഏത് കനാൻ അങ്ങനെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഇവർ എവിടെ കയക്കുകയാണ് കനാനിലേക്ക് അയക്കുകയാണ് ആവർത്തന പുസ്തകം ഒന്ന് മുതൽ ഹോംവർക്ക് ആണ് നിങ്ങൾ എവിടെ പോയി വായിക്കണം വീട്ടിൽ പോയി വായിക്കണം കണക്ക് മാഷന്മാരാണല്ലോ കൂടുതൽ ഹോംവർക്ക് കൊടുക്കുന്നത് ഇന്നത്തെ ഹോംവർക്ക് ആവർത്തന പുസ്തകം ഒന്ന് മുതൽ വായിക്കണം ഇതെല്ലാം അവിടെ ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചു പന്ത്രണ്ട് പേരും തിരികെ വന്നു പത്തു പേര് വന്ന് പറഞ്ഞു ഒരു കാരണവശാലും എവിടേക്ക് പോകരുത് കനാനിലേക്ക് പോകരുത് അവർ ഏകദേശം മുപ്പത്തി എട്ട് ദിവസം മാത്രമേ എടുത്തുള്ളൂ എവിടെ പോയിട്ട് വരാൻ കനാലിൽ പോയിട്ട് തിരികെ എവിടെ വരാൻ കാദേശിൽ വരാൻ അങ്ങനെ പത്ത് പേര് പറഞ്ഞു ഒരു കാരണവശാലും അവിടേക്ക് പോകരുത് അവിടെ ആരുണ്ട് മല്ലന്മാരുണ്ട് മനുഷ്യരെ പിടിച്ചു തിന്നുന്നവരുണ്ട് രണ്ടു പേര് മാത്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം അവിടേക്ക് പോകാം ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമുക്ക് കനാലിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും അങ്ങനെ അവിടെ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജനത്തോട് പറഞ്ഞ രണ്ടു പേരുടെ പേരുകളാണ് കേൾക്കട്ടെ ആ കാലേപും കാലേബും യോശുവായും യോശുവായും കാലേബും പ്രിയമുള്ളവരെ ജനം എന്തു ചെയ്തു ചെയ്തുവെന്നറിയാമോ യോശുവായും കാലേബും പറഞ്ഞതല്ല അനുസരിച്ചത് പിന്നെയോ ബാക്കിയുള്ള പത്ത് പേര് പറഞ്ഞതനുസരിച്ച് മറ്റൊരു ദിശ തിരഞ്ഞെടുക്കുകയാണ് സർവശക്തനായ ദൈവം അവർക്ക് കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു ദിശയുണ്ട് എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയിൽ കടന്നു വന്ന ഒരു ജി പി എസ് സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം ജി പി എസ് ട്രാക്കിംഗ് എന്നൊക്കെ പറയാം അതുപോലെ മനുഷ്യന്റെ ബുദ്ധിയിൽ കടന്നു വന്ന ഒരു വഴിത്താര അവർ തിരഞ്ഞെടുക്കുകയാണ് മുപ്പത്തി എട്ടോ നാൽപ്പതോ ദിവസങ്ങൾ കൊണ്ട് പോയിട്ട് വരേണ്ട ഇടം ഏകദേശം എത്ര സമയമെടുത്തു നാൽപ്പത് സംവത്സരം എടുക്കുകയാണ് എവിടെ എത്താൻ കനാനിൽ എത്തിച്ചേരാൻ പ്രിയമുള്ളവർ ഇതാണ് കാതേശ് ഭർണയ എന്നിടത്തിൻ്റെ പ്രത്യേകത അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുഗ്രഹിക്കപ്പെട്ടവര് ആധുനിക സമൂഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകമായി ഈ കാതേശ് ഭർണയ നിലകൊള്ളുകയാണ് ദൈവ പദ്ധതിയിൽ നിന്നും വിപരീതമായി മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരി നല്ല ചില ചിന്തകൾക്ക് അനുസരണമായി മനുഷ്യനിങ്ങനെ യാത്ര ചെയ്യുവാനായിട്ടുള്ള അവന്റെ വെമ്പൽ ആധുനിക മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുവാനായിട്ടുള്ള കാരണവും അത് തന്നെയാണ് എന്തുകൊണ്ട് അത് ആധുനിക മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകമാകുന്നു എന്ന് മൂന്ന് നാല് ചിന്തകൾ നിങ്ങളോട് ചേർന്ന് ചിന്തിച്ച് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് ആവർത്തൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നിങ്ങൾ വേദപുസ്തകം ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചാൽ കൊള്ളാം ആവർത്തൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ മറുത്തു എന്നാൽ കയറി പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ മറുത്തു ഒന്ന് കാതേശർ നയം പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടമായിരുന്നു ഞാൻ പറയുന്നതല്ല ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുന്നു അവർ ദൈവത്തെ മറിക്കുകയാണ് ദൈവത്തെ മറുത്തു യാത്ര ചെയ്യുവാൻ കാതേശ്ബർ നയ പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടം ഈ അടുത്തിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കുവാനായിട്ട് കഴിയും അതിൽ പറയുന്നത് ഭക്തനായ ഒരു മനുഷ്യനെ പറ്റിയ നമ്മളെല്ലാവരും ഭക്തരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം ഈ ഭക്തി പലപ്പോഴും എങ്ങനെയാണെന്ന് അറിയാമോ ആവരണമാണ് എന്താ ഈ ആവരണത്തിന്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണത്തിന്റെ പ്രത്യേകത എന്താ കല്യാണത്തിന് പോകാൻ നേരം എന്തെങ്കിലും പ്രോഗ്രാംസ് പോകാൻ നേരം നമ്മൾ എന്തു ചെയ്യും അതെടുത്ത് അണിയും അത് പോകാത്തപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ അതെടുത്ത് വീട്ടിൽ ഭദ്രമായി ഊരി ഊരിവെക്കും ഈ ലേഖകൻ പറയുന്നത് ഭക്തനായ ഒരു മനുഷ്യന്റെ പ്രത്യേകത ഭക്തി അവൻ ധരിക്കുന്നത് ആഭരണം പോലെയാണെന്ന് അദ്ദേഹം പറയുകയാണ് ഒരു ഭക്തനായ മനുഷ്യൻ ഒരു ടോർച്ചിനോട് സമാപനമാണെന്ന് ടോർച്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന ടോർച്ച് അല്ല പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഈ കോട്ടിങ്ങുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിങ്ങോ ഒക്കെയുള്ള മൂന്ന് ബാറ്ററി ഇടാൻ പറ്റുന്ന ടോർച്ച് കണ്ടിട്ടുണ്ടോ ഉണ്ട് എന്താ അതിന്റെ പ്രത്യേകത ആദ്യ ദിവസം ബാറ്ററി ഇടുന്ന ദിവസം അത്യാവശ്യം വിടുന്ന് വേണമെങ്കിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറം വരെ തൃപ്പലഴികം ജംഗ്ഷൻ വരെ അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാം അല്ലേ ഒന്ന് രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞാലോ ആ ഗേറ്റിൻറെ അവിടെ അല്ലെങ്കിൽ വാതിലിന്റെ അവിടെ വരെ അത്യാവശ്യം ഒന്ന് കാണും രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാലോ ഈ ടോർച്ചിൻ്റെ ഉള്ളിൽ ബൾബ് ഉണ്ടോ എന്ന് വേറൊരു ടോർച്ച ചൂട്ട് കത്തിച്ച് നോക്കണം അല്ലേ ഇതുപോലെയാണ് മനുഷ്യന്റെ ഭക്തിയുടെ പ്രത്യേകത എന്നാണ് ഈ ലേഖകൻ അവിടെ എഴുതി എന്നെ വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം പറയുകയാണ് പെരുന്നാള് വരുമ്പോ നോയമ്പുകൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോൾ ഭക്തിയുടെ പാരമ്യതയിൽ നിൽക്കും അതിനുശേഷം മനുഷ്യന്റെ ബുദ്ധിയിലാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത് ഇവിടെ കാതേശ് ഭരണയെ മുതൽ അവിടം വരെയും ദൈവബുദ്ധിയിൽ അവർ യാത്ര ചെയ്തുവെങ്കിൽ എങ്കിൽ മുതൽ അവരുടെ ഉള്ളിൽ ചില പ്രലോഭനങ്ങൾ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ എന്തായിരുന്നു പ്രലോഭനങ്ങൾ മനുഷ്യന്റെ ചിന്തയിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ യാത്ര ചെയ്യുവാനായിട്ടുള്ള പ്രലോഭനം എന്ന് പറഞ്ഞാൽ ദൈവം വേണ്ട അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി തുള്ളുന്ന ഒരു ദൈവ സങ്കല്പം ആവശ്യമായി വന്നു അവരുടെ മുൻപിൽ അവരെന്ത് ചെയ്തു ദൈവത്തെ പോലെ എന്തിനെ ഉണ്ടാക്കി ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അവർ ഇങ്ങനെ ദൈവസങ്കൽപ്പമായി യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരണമായി തുള്ളുന്ന ഒരു ദൈവം ദൈവത്തോടുള്ള ഭക്തിയെ ആവരണമായി ധരിച്ച് കാതോയപ്പോൾ ഈ ഭക്തിയെല്ലാം അവിടെ വെച്ചിട്ട് അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി പ്രലോഭനങ്ങൾക്ക് വിധേയമായി യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ നമുക്ക് എപ്പോഴും കംഫർട്ട് സോണാണ് ആവശ്യം ഈ മനുഷ്യരും എവിടെയായിരുന്നു അറിയാമോ ഒരു കംഫർട്ട് സോണിലായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വെള്ളമുണ്ട് പിന്നെന്താണ് കാടപ്പക്ഷിക്കും മഞ്ഞയ്ക്കും ഉള്ള സമയത്ത് അതുണ്ട് കൈപ്പുള്ള വെള്ളം എന്താക്കി എന്താക്കിത്തരുന്നു മധുരമാക്കി തരുന്നു വേണ്ടതെല്ലാം ഉണ്ട് കംഫർട്ട് സോണിലായിരിക്കുവാനായിട്ടുള്ള അവരുടെ ഇഷ്ടം പക്ഷേ കനാലിലേക്ക് പോയാൽ അവിടെ നിന്ന് വന്ന എന്താ പറഞ്ഞത് അവിടെ പോയാൽ ഇടികിട്ടി മരിക്കും മല്ലന്മാരുടെ ദേശം ഭാഷാൻകൂറ്റന്മാരുടെ ദേഷ്യം ആര് പറഞ്ഞതാ മനുഷ്യൻ പറഞ്ഞത് ദൈവം എന്താ പറഞ്ഞത് പാലും തേനും ഒഴുകുമെന്നാണ് പ്രലോഭനങ്ങൾ കടന്നു വന്നപ്പോൾ ജീവിതത്തിന്റെ ദിശ തന്നെ അവർ തെറ്റുകയാണ് യോനാ പ്രവാചകനെ നമുക്കറിയാം അവന്റെ ഉള്ളിൽ പ്രലോഭനങ്ങൾ കടന്നു വന്നപ്പോ അവൻ ദിശ മാറി സഞ്ചരിച്ചു ഈ യോനയെപ്പറ്റി വേദപുസ്തകത്തിൽ എവിടെയൊക്കെയാ പറയുന്നത് കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ ഒന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ടല്ലേ എവിടെയാ പറയുന്നത് പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ മൂന്ന് നാള് ആ അത് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ എവിടെ യോന പുസ്തകത്തിൽ യോനയുടെ പുസ്തകത്തിൽ കൂടാതെ ഒരു സ്ഥലത്തുകൂടി യോനയെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾ വായിക്കേണ്ടത് രണ്ട് രാജാക്കരണന്മാർ പതിനാലാം അധ്യായം അവിടെ യരോപയാം രാജാവിന്റെ കാലഘട്ടത്തിൽ രാജാവിനോട് വേണ്ട കാര്യങ്ങളൊക്കെ ഈ സ്വപ്നങ്ങളുടെ കാര്യങ്ങളും വേണ്ടതായ കാര്യങ്ങളൊക്കെ അറിയിച്ച് ആവശ്യമായ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു ആര് യോന അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു ആജ്ഞ വരുന്ന നിലവിലേക്ക് പോകണേ യോന വിചാരിച്ചു നിലവയിലേക്ക് പോയാൽ എനിക്ക് അടി കിട്ടും പ്രതിസന്ധിയാണ് അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു കംഫർട്ട് സോണിലായിരിക്കാൻ വേണ്ടി കയറുകയാണ് എന്താ സംഭവിച്ചത് അവൻ ആഴങ്ങളിൽ നിന്നും ആഴങ്ങളിലേക്ക് വീഴുകയാ കംഫർട്ട് സോൺ എന്ന പ്രലോഭനം ജീവിതത്തിൽ വന്നപ്പോൾ യോന ആഴങ്ങളിലേക്ക് വീണു നിങ്ങൾ ചിന്തിച്ചു നോക്കണം യോന പല ആഴങ്ങളിലേക്ക് വീഴുന്നുണ്ട് ഒന്ന് യോന എവിടെയൊക്കെ വീണു എന്നറിയാൻ കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലാണോ യോന എന്ത് ചെയ്തത് വന്നു അടിത്തട്ടിലല്ല ഉറങ്ങും അവിടെ ചരക്ക് സൂക്ഷിക്കുന്നത് ആഴങ്ങളിലേക്ക് വന്ന് പതിച്ചുപോയി രണ്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ യോനെ എടുത്തെറിഞ്ഞു മൂന്ന് മത്സ്യത്തിന്റെ വയറിന്റെ ആഴങ്ങളിലേക്ക് യോന വീഴപ്പെട്ടു ഒന്ന് ചിന്തിച്ചു നോക്കുകേ പ്രലോഭനങ്ങൾ കടന്നു വന്ന് കംഫർട്ട് സോണിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ച് അവൻറേതായ ബുദ്ധിയിലുള്ള ദിശകൾ തെരഞ്ഞെടുത്തപ്പോൾ ഉയർച്ചയാണോ തളർച്ചയാണോ ഉണ്ടായത് എന്താണ് തകർച്ചയും തളർച്ചയും ഉണ്ടാകുകയാണ് പ്രിയമുള്ളവരെ യോന സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ചില നിസ്സംഗതയുടെ ചില ഉറക്കങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യരോട് പറയുവാൻ തക്കവണ്ണം യോനയോട് ദൈവം കൽപ്പിച്ചു പക്ഷേ എന്താ ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന കപ്പൽ പ്രമാണി വന്ന് ആരോട് പറയുക യോനെ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ് യോനെ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കോൺട്രഡിക്ഷൻ അല്ലേ സത്യത്തിൽ കപ്പൽ ഉലയുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ പറയേണ്ട ആൾ ആരാണ് കപ്പൽ പ്രവാണിയാണോ അല്ല ദൈവം നിശ്ചയിച്ചാക്കിയ ദൈവത്തിന്റെ പ്രവാചകൻ ആരാ യോനയാ പക്ഷെ ദൈവത്തിന്റെ പ്രവാചകനോട് കപ്പൽ പ്രമാണി വിജാതീയനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് പറയുകയാണ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നത് പ്രലോഭനങ്ങൾ എത്ര വന്നാലും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം നിങ്ങള് ഈ ഏഞ്ചലോളജി എന്ന് കേട്ടിട്ടുണ്ടോ ഏഞ്ചലോളജി കേട്ടിട്ടുണ്ടോ ഏഞ്ചലോളജി ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ആരാ ആരാ ഏഞ്ചൽ മാലാഘ ഏഞ്ചലോളജി എന്ന് പറഞ്ഞാൽ മാലാഘ മാലാഖാസ്ത്രം ഈ മാലാഘ ശാസ്ത്രം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തെ പറ്റി പറയുന്നുണ്ട് ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് എങ്ങനെയാണ് ദൈവം മണ്ണ് കൊഴിച്ചുണ്ടാക്കി സൃഷ്ടിച്ച് ആദത്തെയും ഹൗവയും ഉണ്ടാക്കി രണ്ട് ഇവല്യൂഷൻ തിയറി കേട്ടിട്ടുണ്ടോ ഉണ്ട് സയൻസ് പരമായിട്ട് അപ്പൊ അവിടെ വലിയൊരു ഇവല്യൂഷൻ തിയറി സ്ഫോടനത്തിൽ കുഞ്ഞുങ്ങൾ അപ്പൊ അങ്ങനെ സയൻസ് നമ്മൾ അങ്ങനെ പഠിക്കുന്നു ഈ മാലാഖ ശാസ്ത്രത്തിൽ പറയുന്നത് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് മാലാഖന്മാരുടെ ഗണങ്ങളിൽ ഒരുവനായിരുന്ന ലൂസിഫർ താഴെ വീണുപോയപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ക്രോപയന്മാരുടെയും സ്രോപയന്മാരുടെയും ഗണങ്ങളോടൊപ്പം ലൂസിഫറിന് പകരമായി മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്രോബേന്മാരുടെയും സ്രോപേന്മാരുടെയും ഒക്കെ ജോലി എന്താ ദൈവത്തെ ചുറ്റും നിന്ന് എന്തിയാണ് ആരാധിക്കുക അപ്പോൾ മനുഷ്യന്റെയും ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് സൃഷ്ടിച്ചതിന്റെ ദൈവത്തെ ആരാധിക്കുക പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും സൃഷ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് പക്ഷേ ചില പ്രലോഭനങ്ങൾ അതിൽ നിന്ന് നമ്മെ വിടുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുള നിങ്ങൾ കണ്ടുണ്ട് മുള മുളയുടെ പ്രത്യേകത എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും മുള അങ്ങനെയൊന്നും താഴെ വീഴുകയില്ല എന്തുകൊണ്ടാ മുളയുടെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയതാ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ വിശ്വാസത്തിന്റെ വേരുകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട് എങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നമ്മുടെ ഭക്തിയെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല ഒരു പ്രലോഭനങ്ങൾക്കും നമ്മുടെ ഭക്തിയെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല ഇസ്രായേൽ മക്കളുടെ ഭക്തിയെയും ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനകളെയും ഇസ്രായേൽ മക്കളുടെ സർവദനെയും ചില പ്രലോഭനങ്ങൾ മുഖേന തകർക്കുകയാണ് തെറ്റായ ദിശയിൽ അവർ സഞ്ചരിക്കുവാൻ ശ്രമിക്കുകയാണ് ദൈവത്തിന്റെ പ്ലാനം പദ്ധതിക്കും വിധേയമായി പോകാൻ അവർ നിയോഗിക്കപ്പെട്ടുവെങ്കിൽ അതിന്റെ എതിർ ദിശയിൽ അവരെ സഞ്ചരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ടാണ് അവർ തന്നെ മൂന്നിന്റെ ഇരുപത്തി ആറ് പറയുന്നു കാതേഷ് ഭർണയ പ്രലോഭനങ്ങളുടെയും മറുതെലിപ്പിന്റെയും ഇടമായിരുന്നു കാതേഷ് ഭർണയ പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടം നിങ്ങൾ വേദപുസ്തകം മുഴുവനൊന്ന് വാതു വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതായ അനേകം സൃഷ്ടികളുണ്ട് അതിൽ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്ത അല്ലെങ്കിൽ ദൈവം പറഞ്ഞ നിയോഗങ്ങൾ പൂർത്തീകരിക്കാതെ യാത്ര ചെയ്ത ഏക സൃഷ്ടി ആരാണെന്നറിയാമോ മനുഷ്യൻ മാത്രമാണ് അല്ലെ ദൈവം യോനയുടെ പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് കൊടുങ്കാറ്റിനോട് പറഞ്ഞു കൊടുങ്കാറ്റ് അടിക്കാൻ കൊടുങ്കാറ്റ് അത് ചെയ്തു സമുദ്രത്തോട് പറഞ്ഞു ആടി ഉളയാൻ അത് ചെയ്തു ആവണക്കിനോട് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഉയർത്തു വരാൻ ചെയ്തു അത്യുഷ്ണ കാറ്റ് കടന്നു വന്നു പുഴു കടന്നു വന്നു ഇതെല്ലാം എന്താണെന്നറിയാമോ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം പറഞ്ഞത് അതുപോലെ ഇന്ന് വേണ്ട സകലതും പരിശോധിച്ച് നോക്കി പക്ഷേ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ മാത്രമാണ് ദൈവസങ്കൽപ്പങ്ങൾക്ക് വിരുദ്ധമായി യാത്ര ചെയ്യുന്നത് എവിടെ തുടങ്ങിയതാണ് അങ്ങ് കനാൻ ദേശം ഇസ്രായേൽ മക്കൾ മുതൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഇത് കണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ദൈവ സൃഷ്ടിയായ ഞാൻ ദൈവ നിയോഗങ്ങൾ പൂർത്തീകരിക്കേണ്ടവനാണ് ആദ്യഭാഗം അവിടെ അവസാനിക്കുകയാണ് കാതേശ്വർണയ പ്രലോഭനങ്ങളുടെയും മറുതിലിപ്പിന്റെയും ഇടമായിരുന്നു രണ്ട് ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ച് തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങൾ ദൈവമായ ഹോവേ നിങ്ങൾ വിശ്വസിച്ചില്ല രണ്ട് കാതേശ്വർ നയ അവിശ്വാസത്തിന്റെയും അവിശ്വസ്തയുടെയും കൂടി പ്രതീകമായിരുന്നു കാതേശ്വർ നയ അവിശ്വാസത്തിന്റെയും അവിശ്വസ്തയുടെയും കൂടി പ്രത്യേകമായി ഞാൻ പറയുന്നതല്ല ആവർത്തന പുസ്തകം പറയുന്നതാണ് പ്രിയമുള്ളവരെ അവിശ്വാസം അത് എവിടെ തുടങ്ങി എന്ന് നാം ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവമാണ് ആ ദൈവത്തെയാണ് ഈ മനുഷ്യർ എന്തു ചെയ്തത് അവിശ്വസിച്ചത് ആദമു ആദമുയും ചെയ്ത ആദ്യ പാപം എന്താ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട് ഒന്ന് ആദമു ആദമുയും ചെയ്യുന്ന ചെയ്ത ആദ്യ പാപം എന്താ അനുസരണക്കേട് കാണിച്ചു അല്ലെ ശരിയാണ് പ്രിയമുള്ളവരെ അനുസരണക്കേട് കാണിച്ച് അവർ ഏതെൻ തോട്ടൽ നിന്ന് പുറത്തെ പക്ഷെ എനിക്ക് തോന്നുന്നു അനുസരണക്കേടിനു മുൻപായിട്ട് അവർ ഒരു പാപം ചെയ്തിരുന്നു എന്താ പിശാജ് പാമ്പന്റെ രൂപത്തിൽ വന്ന് പറഞ്ഞത് ഇത് തിന്നാൽ നീ ജീവിക്കും ആരെ പോലെയാകും ദൈവത്തെ പോലെയാകും ദൈവം എന്താ പറഞ്ഞത് ഈ തിന്നുന്ന നാളിൽ നീ മരിക്കും പിശാജിന്റെ വാക്ക് കേട്ടോ ദൈവത്തിന്റെ വാക്ക് കേട്ടോ പിശാജിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആരെ അവിശ്വസിച്ചു ആ അവിടാണ് അപ്പൊ അനുസരണക്കേട് കേട്ട് കാണിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു പാപം ചെയ്തു അതെന്തായിരുന്നു അവിശ്വാസം അപ്പൊ നോക്കുക ഈ അവിശ്വാസം എവിടെ തുടങ്ങിയതാ അങ് ഏതൻ തോട്ടത്തിൽ കാതേശ്വർണയിലുള്ള ഇസ്രായേൽ മക്കളിലല്ല ഇന്ന് ആധുനിക തലങ്ങളിലായിരിക്കുന്ന എന്നിലും നിങ്ങളിലുമല്ല പിന്നെയോ എവിടെ തുടങ്ങിയതാണ് ഏതൻ തോട്ടത്തിൽ അങ്ങനെ ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണ് സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചത് ദൈവം എന്താ ചെയ്തെന്നറിയാമോ ദൈവം ആദത്തെ അന്വേഷിച്ച് ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ ദൈവം ഏതൻ തോട്ടത്തിൽ വന്നോ ഇല്ലയോ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിലുണ്ട് വന്നോ ഇല്ലയോ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഏതൻ തോട്ടത്തിലേക്ക് വന്നോ ഇല്ലയോ എസ് ഓർ നോ വന്നു എന്താ തെളിവുണ്ടോ ദൈവം നടക്കുന്ന ആര് കേട്ടു ആ ഒച്ചു അപ്പൊ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാ ആരുടെ ചെവിക്ക് പിടിക്കാൻ ആദത്തിന്റെ ചെവിക്ക് പിടിക്കാൻ ദൈവം എന്താ എന്തറിയാം ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം അവിശ്വാസത്തിൽ ആണ്ടുപോയ ആദത്തോട് ചോദിക്കുകയാണ് ആദം ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ് ആദം വേർ ആർ യു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം എന്താ ചോദിക്കുന്നത് ആദം എന്റെ സംശയം ഇവിടെയാണ് ദൈവത്തിനറിയാം ആദം എവിടെയാണെന്നുള്ളത് അല്ലേ ഇന്ന് ഈ തൃപുരഴികം പുത്തൻപള്ളിക്കുള്ളിൽ ഞാനും നിങ്ങളുമാകുന്നുവെന്ന് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച സർവശക്തനായ ദൈവത്തിനറിയാം അങ്ങനെയുള്ള ദൈവം ആദത്തോട് ആദമേ നീ എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ പക്ഷെ ദൈവം എന്താ ചോദിക്കുന്നത് വായിച്ചു നോക്കണം കേട്ടോ ആദമേ നീ എവിടെ ദൈവ പക്ഷെ എനിക്ക് തോന്നുന്നു സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന് ഒരു ബോധ്യം ഉണ്ടാക്കുകയാണ് എന്താ ബോധ്യം നീ അവിശ്വാസത്തിൽ ആണ്ടുപോയി നീ തെറ്റ് ചെയ്തു പോയി എന്ന ബോധ്യം ആർക്കുണ്ടാക്കുന്നു ആദത്തിനുണ്ടാക്കുക അതുകൊണ്ട് ഒന്നാം തവണ ഏതെൻ തവണ തന്നെ അനുഭവത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു രണ്ടാം തവണ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എപ്പോഴാണ് അടുത്തതിന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ കൊച്ചു പിള്ളേരി അച്ഛൻ ക്വിസ് നടത്താനാണോ പ്രസംഗം നടത്താനോ ഇവിടെ വന്നത് ദൈവം രണ്ടാമത് എപ്പോഴായി ഭൂമിയിലേക്ക് വന്നത് മനുഷ്യ കറക്റ്റ് ആണ് മനുഷ്യപുത്രനായിട്ട് ആ പെരുന്നാള് നമ്മൾ ആചരിക്കാൻ പോവുകയാണ് പോകുകയാളാ അല്ലേ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിക്കുക അന്ന് ഏതെങ്കിലും അനുഭവത്തിൽ അവിശ്വാസത്തിൽ ആണ്ടുപോയി തെറ്റ് ചെയ്ത മനുഷ്യന്റെ ആദത്തിന്റെയും ഹൗവയുടെയും ചെവിക്ക് പിടിക്കാൻ വന്നുവെങ്കിൽ ഇന്ന് പാപത്തിൽ ആണ്ടുപോയ എന്റെയും നിങ്ങളുടെയും ചെവിക്ക് പിടിക്കുവാൻ വേണ്ടി ആര് ഭൂമിയിലേക്ക് അവതരിച്ചു ദൈവം അവതരിക്കുക അതുകൊണ്ട് അവന്റെ വരവെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ആയിരുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ എപ്പോഴും വായിക്കാറുണ്ട് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മുഴുവൻ കർത്താവ് എപ്പോഴും എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ പറഞ്ഞു യോഗ എന്താന്നറിയാം എന്താ മാനസാന്തരപ്പെടുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ ആ ഉപമകൾ പറഞ്ഞു മറ്റു കഥകൾ പറഞ്ഞു സൗഖ്യം കൊടുത്തു ക്രിസ്തു കൂടുതൽ സമയം ഉരുവിട്ട ഒരു കാര്യമുണ്ട് എന്നിൽ വിശ്വസിക്കുക അല്ലേ എന്നിൽ വിശ്വസിക്കുക എന്തുകൊണ്ടാണ് അന്ന് ഏതെന്തോട്ട് അനുഭവം മുതൽ മനുഷ്യൻ അവിശ്വാസത്തിൽ ആണ്ടുപോയി അതുകൊണ്ട് സർവശക്തനായ ദൈവം എന്നോടും നിങ്ങളോടും പറയുകയാണ് എന്നിൽ വിശ്വസിക്കുക പ്രിയമുള്ളവരെ അവിശ്വാസത്തിന്റെ കണങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിന്റെ തലങ്ങളിലേ കടന്നു വരുവാൻ വേണ്ടിയുള്ള ദൃശ്യമാകുന്ന പ്രകടനങ്ങളാണ് നോയിമ്പും നമ്മുടെ പെരുന്നാളുകളും ഒക്കെ ഒന്ന് അവന്റെ ചോദ്യം ഇതായിരുന്നു ആദ്യമേ നീ എവിടെ ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ ഒൻപത് രണ്ടാമത് ദൈവം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഉൽപത്തിനാലിന്റെ ഒൻപതിൽ ഒന്ന് നീ എവിടെയാണ് അവിശ്വാസത്തിൽ ആണ്ടുപോയ മനുഷ്യനെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ ചില ചോദ്യങ്ങളാണ് ഇത് പ്രിയമുള്ളവരെ ആദമേ നീ എവിടെ ഉൽപ്പത്തി നാലിൻ്റെ ഒൻപത് വായിച്ചു നോക്കണം ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇപ്രകാരമാണ് ും തമ്മിലുള്ള പ്രതിന്ധിയിൽ ദൈവം ആ ജ്യേഷ്ഠന്മാരോട് ചോദിക്കുകയാണ് നിന്റെ സഹോദരൻ എവിടെയാണ് പ്രിയമുള്ളവരെ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ നോയമ്പ് വരുമ്പോ പെരുന്നാൾ വരുമ്പോ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരണം അല്ലയോ നീ എവിടെയാണ് വേറാറിയു അല്ലയോ നിന്റെ സഹോദരൻ എവിടെയാണ് വേർ ഈസ് യുവർ ബ്രദർ നീ ആത്മീകമായി എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഭക്തി ആവരണമായി മാത്രം എടുത്തു വെച്ച് ആവശ്യം അണിയുകയല്ലേ നീ രണ്ട് നിന്റെ സഹോദരൻ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ നീ സുഖത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നില്ലേ നിന്റെ സഹോദരൻ എവിടെയാണ് ഈ നൊയമ്പിൽ ഈ പെരുന്നാളിൽ ഈ രണ്ട് ചോദ്യവും നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം പ്രിയമുള്ളവരെയും നീ എവിടെയാണ് ആത്മീകമായി എന്നോട് തന്നെ ചോദിക്കുക നിന്റെ സഹോദരൻ എവിടെയാണ് ഭൗതികമായി നിന്റെ ചുറ്റുപാടുകളെ ഒന്ന് നോക്കുക എങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ കണികകളെ ചങ്ങലകളെ ഉറപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ രണ്ട് ചോദ്യങ്ങളും ആരിൽ നിന്ന് നഷ്ടപ്പെട്ടു കാതേശ് ഭർണയെ മുതൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ മക്കൾ നിന്ന് നഷ്ടപ്പെടുകയാണ് ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന ലേബലായിരുന്നു അവർക്കുണ്ടായിരുന്നല്ലേ പക്ഷെ ആ ലേബൽ അവരെന്ത് ചെയ്തു മറന്നുപോയി ഞാൻ ആരാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നുള്ളവർ മറന്നുപോയി രണ്ട് അവരുടെ ചുറ്റുപാടുകളെ അവർ മറന്ന് യാത്ര ചെയ്യുക പ്രിയമുള്ളവരെ പ്രവാചന പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണുന്നു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു അറിഞ്ഞ് രൂപം കൊടുത്ത് വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു അനുഭവം അവിടെയാണ് ഞാൻ നിങ്ങളും ദിശ മാറി സഞ്ചരിക്കുന്നത് സഹോദരൻ എവിടെ നീ എവിടെ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് മനുഷ്യന് സഹോദരനെ അറിയുവാൻ കഴിയുന്നില്ല മാതാപിതാക്കളെ അറിയുവാൻ കഴിയുന്നില്ല മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് മക്കളെയും അറിയാൻ കഴിയാതെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ കുടുംബത്തിന്റെ പ്രത്യേകത ന്യൂക്ലിയർ ഫാമിലിയാണ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പപ്പയും മമ്മിയും മകനും മകളും മാത്രമാണ് ഉള്ളത് സന്ധിയുടെയാമത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദൈവവിശ്വാസത്തോട് ചേർന്നിരിക്കേണ്ട മനുഷ്യൻ കാതേശ്വർ ജനങ്ങളെ പോലെ വിഘടിച്ച് യാത്ര ചെയ്യുന്ന അനുഭവം ദൈവത്തെ മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ദൈവം പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ഈ പാലത്തിന്റെ പ്രത്യേകത നാല് തൂണുകൾ അതിനുണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് മകനുണ്ട് മകളുണ്ട് ദൈവം ഒരു അതിർത്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ അതിർത്തിക്കുള്ളിൽ നീ വിശ്വാസത്തോടെ ദൈവത്തെ കാണുമ്പോൾ നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾക്ക് ഉപരിയായി സന്തോഷങ്ങൾ കടന്നു വരുവരുടെയാകാം ഇന്നത്തെ പ്രത്യേകത എന്താണ് മകനുണ്ട് എങ്കിൽ സന്ധിയുടെയാമത്തിൽ മൊബൈലുമായിട്ട് യാത്ര ചെയ്യും മൊബൈലൊക്കെ ആവശ്യമാണ് കേട്ടോ കമ്പ്യൂട്ടർ ആവശ്യമാണ് എനിക്കും നിങ്ങൾക്കും കോവിഡിന്റെ സമയത്ത് ഇതെല്ലാം ഉപകാരപ്രദമായിരുന്നു പ്രിയമുള്ളവരെ എത്ര പേർക്ക് കോവിഡിന്റെ സമയത്ത് ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യന്ത്രവും മറ്റു സാമഗ്രികളും ആധുനിക ആവശ്യമായ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തണം പക്ഷേ നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാക്കി തെരുക്കുവാൻ കഴിഞ്ഞോ നമ്മുടെ വീട് എന്തൊക്കെയാക്കി ഒന്ന് ഓൺലൈൻ മാർക്കറ്റാക്കി മൊബൈൽ എടുത്താൽ ആവശ്യമുള്ളത് വീട്ടിലെത്തും രണ്ട് നമ്മുടെ വീടെന്താക്കി സ്കൂളാക്കി മക്കൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരുന്ന് സ്കൂളായിട്ട് നമ്മുടെ നമ്മുടെ ഭവനങ്ങൾ മാറി എന്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ആലയങ്ങളാക്കി തീർക്കുവാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഇടങ്ങളാക്കി തീർക്കുവാൻ കോവിഡിന്റെ സമയത്ത് എത്ര പേർക്ക് കഴിഞ്ഞുവെന്ന് സ്വയം ഒന്ന് ചോദിക്കുക അത് പോകട്ടെ സന്ധ്യയുടെ യാമത്തിൽ മകൻ മുകൾ മൊബൈലുമായിട്ടാണ് മകൾ ഇന്റർനെറ്റുമായിട്ടാണ് മമ്മിയുണ്ടെങ്കിൽ സന്ധ്യയുടെ യാമത്തിൽ എന്ത് കാണാറുണ്ട് സീരിയലൊക്കെ കാണാറുണ്ട് ആ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ജോലിയൊക്കെ ചെയ്തിട്ട് ആവശ്യം ഒന്നുണ്ടോ സീരിയൽ കണ്ട് കുഴപ്പമൊന്നുമില്ല പപ്പയുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലും ഈ സ്ഥലത്തെ കാര്യമല്ല അച്ഛനിങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വലിയ ക്യൂ ഒക്കെ കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ പ്രതിസന്ധിയുടെ മദ്യത്തിന്റെയും മറ്റും അനുഭവത്തിലായിരിക്കുന്ന ഇടം സന്ധിയുടെയാമത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഈ മനുഷ്യർ നാല് ദിശയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാലം നേരെ നിൽക്കണമെങ്കിൽ എത്ര തൂണ് വേണം കുറഞ്ഞത് നാല് തൂണ് വേണം ഈ നാല് തൂണിൽ രണ്ട് തൂണ് വേറെ വഴി പോയി കഴിഞ്ഞാൽ പാലം എന്ത് ചെയ്യും തകർന്നു താഴെ വീഴും സന്ധിയുടെ യാമത്തിൽ ഈ നാല് തൂണും ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനിരുന്ന് കഴിഞ്ഞാൽ ഈ കുടുംബമാകുന്ന ബന്ധങ്ങൾ ഇങ്ങനെ ശിഥിലമായി പോകാതെ ഇരിക്കും പ്രിയമുള്ളവരെ അതിർത്തിക്കുള്ളിൽ ആയിരിക്കുവാൻ തൊക്കെ ദൈവം എന്നോടും നിങ്ങളോടും പറയുക അതുകൊണ്ടാ എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ ദൈവത്തിൻ്റെ പ്രാർത്ഥന ആലയങ്ങൾ കൂടി ആക്കി തീർ ഓൺലൈൻ മാർക്കറ്റോ വിദ്യാലയങ്ങളോ എന്ന് വേണ്ട എന്തുമാക്കിക്കോ പക്ഷേ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ആലയങ്ങൾ കൂടി ആക്കി തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ദൈവം ആദത്തെ സൃഷ്ടിച്ച് എന്താ ചെയ്തെന്നറിയാമോ നാല് ദിശയിൽ നിന്നും മണ്ണെടുത്ത് അവനെ സൃഷ്ടി അതിർത്തിക്കുള്ളിൽ ആയിരിക്കണം ആ അതിർത്തിക്കുള്ളിൽ ഞാൻ നിങ്ങളും ആയിരിക്കേണ്ട കാലഘട്ടം ആയസന്നായിരിക്കുക പറയും കാതേശ്വരനെ മുതൽ ദൈവത്തിൻറെ അതിർത്തിയിൽ നിന്നും വിപരീതമായി അവർ യാത്ര ചെയ്യുകയാണ് അതിർത്തിക്കുള്ളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ കഴിയും പാളയത്തിന് വെളിയിലാണ് യാത്ര എങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസമല്ല പിന്നെയോ അവിശ്വാസത്തിന്റെ തലങ്ങളിലൂടി യാത്ര ചെയ്യണം അതുകൊണ്ട് കാതേശ് ഭർണയ ആധുനിക മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ രണ്ട് പ്രതീകങ്ങളായിട്ട് നിലകൊള്ളുന്നു ഒന്ന് അത് പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടം രണ്ട് അവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിന്റെയും അവിശ്വസ്തയുടെയും ഇടം മൂന്ന് ഹോംവർക്ക് ആണ് സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ കാതേഷ് ഭർണയ കഷ്ടതകളുടെയും സഹനങ്ങളുടെയും കൂടി ഇടമായിരുന്നു അപ്പൊ പ്രലോഭനങ്ങൾ വന്നു മറുതലിപ്പ് വന്നു ജീവിതത്തിൽ അവിശ്വാസം വന്നു അവിശ്വസത വന്നു വീണ്ടും ഇതാ എന്ത് കടന്നു വന്നു കഷ്ടതകളും സഹനങ്ങളും കടന്നു വരികയാ പ്രതിസന്ധിയും കഷ്ടതകളും കടന്നു വരുവാൻ രണ്ട് മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഒന്നാമതായിട്ട് ഈ കാതേഷ് മുതൽ ഈ മനുഷ്യരുടെ സാക്ഷ്യ ജീവിതം നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി എന്താ കാതേഷ് മുതൽ എന്ത് സംഭവിച്ചു കാതേശ് ഓർ കാേഷ് ഭർണയ സെയിം ഇടം തന്നെയാണ് കാതേഷ് മുതൽ മനുഷ്യന്റെ സാക്ഷ്യ ജീവിതം നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലങ്ങൾ ഏലിയും മാറായും സീനായ് ും ഇവിടെയൊക്കെ മനുഷ്യന്റെ ഒരു പ്രത്യേകത അവൻ എന്തുണ്ടായിരുന്നു സാക്ഷ്യ ജീവിതം ഉണ്ടായിരുന്നു അവന്റെ ലേബൽ എന്തായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന ലേബൽ ആ ലേബൽ അങ്ങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ സാക്ഷ്യ ജീവിതം നഷ്ടപ്പെട്ടു രണ്ട് മനുഷ്യന്റെ ബുദ്ധിയിലുള്ള സമൃദ്ധി അവൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് സാക്ഷ്യ ജീവിതം നഷ്ടപ്പെട്ടു രണ്ട് ദൈവ ബുദ്ധിയിലുള്ള സമൃദ്ധി അല്ല മനുഷ്യബുദ്ധിയിലുള്ള ഭൗതികമാകുന്ന സമൃദ്ധിയെ അവൻ മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ആലോചനകൾക്കും കടന്നു വരികയാണ് ദൈവത്തിന്റെ ആലോചനകൾക്കും ഉപരിയായി മനുഷ്യന്റെ ആലോചനകൾ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ മനുഷ്യന്റെ ആലോചനകൾ കടന്നു വന്നാൽ കഷ്ട തകൾ പലപ്പോഴും കടന്നു വരുവാനിടയാകും എവിടെ ദൈവത്തിന്റെ ചിന്തകൾക്ക് മീതെ അതുകൊണ്ടാണ് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോടടുത്ത് വന്നിരുന്ന് കരുണയാചിക്കുവാനായിട്ടിടയാകേണ്ടത് ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ വരിക സഹനങ്ങൾ വരിക എങ്ങനെയാ വന്നത് ഇവരിങ്ങനെ യാത്ര ചെയ്യുകയാ കാരണം എന്താ മുപ്പത്തി എട്ടോ നാല്പതോ ദിവസങ്ങൾ കൊണ്ട് എവിടെ പോയിട്ട് തിരിച്ചു വന്നു കനാൻ പോയി കണ്ട് തിരിച്ചു വന്ന ഉത്തരം പറഞ്ഞു പക്ഷേ ഇത് ഒരു സംവത്സരം കഴിഞ്ഞു രണ്ട് സംവത്സരം കഴിഞ്ഞു നാല് സംവത്സരം എട്ട് കഴിഞ്ഞു പതിനാറ് കഴിഞ്ഞു ഇരുപത്തിനാല് കഴിഞ്ഞു എത്തേണ്ട സ്ഥലത്ത് എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോ എത്തുന്നില്ല പിന്നെ തലമുറകൾ പലതും കഴിഞ്ഞു എത്തേണ്ട രക്ഷസ്ഥാനത്ത് എത്തുന്നില്ല ജീവിതത്തിൽ എന്തായി കഷ്ടതകൾ തുടങ്ങി സഹനങ്ങൾ തുടങ്ങുകയാണ് ഉടനെ അവർ ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ കാർമികൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് ദൈവമേ ഈ നിൽക്കുന്ന മനുഷ്യരോട് നീ എവിടുന്ന് കരുണ നേണമേ എന്ന് കരുണ എന്ന് പട്ടക്കാരൻ തുയ്യബോ ശുശ്രൂഷയ്ക്കായി എന്ന് പറഞ്ഞാൽ ഒരുക്ക ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും പ്രഭാ നമസ്കാര സമയത്ത് ആ പട്ടക്കാരൻ മദ്ഭായിലൊക്കെ പ്രവേശിക്കുമ്പോൾ എത്ര പേർക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ദേവാലയത്തിലായിരിക്കുവാനിടയാകുന്നുവെന്ന് സ്വയം ഒന്ന് ചോദിക്കുക ഇവിടെ എല്ലാവരും പ്രഭാത നമസ്കാര സമയത്ത് ഇവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ഈ ദേശത്തെ കാര്യമല്ല കൊല്ലം ഭദ്രാസനത്തിലെ കാര്യമേ അല്ല പറഞ്ഞത് വേറെ ഏതെങ്കിലും ദേശത്ത് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വേണ്ടി പട്ടക്കാരൻ അകത്തേ കയറുകയാണ് സക്രിയാപുരോഹത്തിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അകത്തേ കയറിയപ്പോൾ ജനം എന്ത് ചെയ്തു താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പട്ടക്കാരൻ തുയോ ബോയ്ക്ക് അകത്തേക്ക് എന്ത് ചെയ്യണം ചെയ്യണം പ്രാർത്ഥിക്കണം ഇവിടെ എന്താ പ്രശ്നം അറിയാമോ വിശുദ്ധ കുർബാന തുടങ്ങിയാൽ എന്താ വെളുനിറ നിരീക്ഷലെന്താ ചൊല്ലിയാൽ എന്താ ആ സമയത്ത് എന്ത് ചെയ്യാ വീട്ടുകാരി പുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു വീട്ടുകാരൻ പുട്ടൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അതല്ല പ്രിയമുള്ളവരെ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് മദ്ഭഹായിലേക്ക് പ്രവേശിച്ച് പട്ടക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ദൈവമേ ഈ ജനത്തോട് കരുണ തോന്നണേ പ്രാർത്ഥനയുടെ പേരുകൾ എഴുതി കൊടുക്കും മരിച്ചവരുടെ അപേക്ഷ യാചിക്കുന്നവരുടെ രോഗികളുടെ പുസ്തകത്തിൽ പേരൊക്കെ എഴുതി കൊടുക്കും പക്ഷേ കരുണയാചിക്കുവാൻ വേണ്ടി ആർക്കു വേണ്ടി കരുണയാചിക്കുവാൻ കയറുന്നു പലപ്പോഴും നമ്മുടെ നമ്മൾ ദേവാലയത്തിൽ ഇല്ലാതെ പോകി ആ പ്രിയമുള്ളവരെ എന്താ വിശുദ്ധ കുർബാന നീളം അത് തന്നെയാ ചൊല്ലുന്നത് അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ആ ഞങ്ങളെ സഹായിക്കണമേ പല പ്രാവശ്യം ചൊല്ലു എന്താ ചൊല്ലുന്നത് ഞങ്ങളോട് 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 കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ ഇത് ചൊല്ലുമ്പോൾ ഞാൻ നിങ്ങളും ദേവാലയത്തിലുണ്ടോ സ്വയം ഒന്ന് ചോദിക്കുക പ്രിയമുള്ളവരെ പക്ഷേ നമുക്ക് എന്തു വേണം എൻ്റെ അച്ഛ അവസാന അച്ഛൻ അവസാനം അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് വീശിയേറിയൊരു സാധനം ഉണ്ടല്ലോ കൃപ ആ അതിങ്ങനെ പോരട്ടെ അതിങ്ങെന്റെ ജീവിതത്തിൽ പോരട്ടെ എനിക്ക് എന്ത് വേണം കൃപ വേണം പ്രിയമുള്ളവരെ ചിന്തിക്കുക കരുണയാചിക്കേണ്ട സമയത്ത് കരുണയാചിച്ചാൽ കൃപ ലഭിക്കേണ്ട സമയത്ത് ആ അപ്പൊ കൃപ ലഭിക്കുവാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ എന്താ കരുണയാചിക്കേണ്ട സമയത്ത് കരുണയാചിക്കണം പട്ടക്കാരനകത്ത് തുയോപൂഷ്ക്ക് പ്രതീക്ഷകളോടെ കരുണയാചിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇരുന്ന് കരുണയാ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ മറന്നു പോകുകയാ പലതും കൈപ്പടിയിലാക്കേണ്ട കാര്യങ്ങൾ പലതും മറന്നു പോകുകയാ കഴിഞ്ഞിടക്ക് ഒരു ചെറിയ കഥ വായിക്കുവാൻ കഴിഞ്ഞു കഥ ഇഷ്ടാണോ ഈ ഇംഗ്ലീഷ് കഥ ആംഗലേയ കഥ ചെറുകഥ ദ നയൻറ്റി നയൻത് ഫ്ലോർ എന്നാണ് കഥയുടെ പേര് എന്താ കഥയുടെ പേര് ദ നയന്റി നയൻത് ഫ്ലോർ നിങ്ങൾ ഈ കൊല്ലം മേള കുണ്ടറ മേള അടൂർ മേള പത്തനംതിട്ട മേള എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതായത് ക്രിസ്മസോ ഓണോ ഒക്കെ വരുമ്പോ എന്താണ് നല്ല സർക്കസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ മേളകൾ നടക്കുന്ന ഒരു അനുഭവം നിങ്ങൾ ചിലർ പോയിട്ടുണ്ടാവും അമേരിക്കയിലെ ഒരു സ്ട്രീറ്റിൽ ഒരു വലിയ മേള നടക്കുക നാല് യുവാക്കൾക്ക് ഈ മേള കാണണം അങ്ങനെ നാലു പേരും കൂടി അവിടെ വന്നു പക്ഷേ ഒന്ന് രണ്ട് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മേളയാണ് അവിടെ എങ്ങും മുറികളില്ല ഒരു ഹോട്ടല് കിട്ടി മാനേജർ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ നിലയിലാണ് എന്ത് ഒരു മുറിയുള്ളത് ഉള്ളത് പക്ഷെ ഒരു പ്രശ്നം മറ്റൊന്നുള്ളത് ലിഫ്റ്റ് വർക്കിംഗ് അല്ല നടന്നു കയറി പോകണം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ആഗ്രഹിച്ച് മേള കാണാൻ വന്നതാണ് രണ്ടാഴ്ച താമസിക്കണം അതുകൊണ്ട് ലിഫ്റ്റ് ഇല്ലാതെ നടന്ന് കയറിയാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഈ അന്തി ഒന്ന് ഉറങ്ങണം അങ്ങനെ നാലു പേരും കൂടി എത്ര നിലയാണ് തൊണ്ണൂറ്റി ഒൻപത് നില അത്യാവശ്യം ഒരു ആശുപത്രിയുടെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ നിലകൾ ഒന്ന് കയറിയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നല്ല സുഖമുള്ള സംഗതിയാണോ എല്ലാം ഒരു ലിഫ്റ്റിനകത്തോട്ട് പതിനഞ്ചെണ്ണ ഇരുപത്തഞ്ചെണ്ണ ഇടിച്ച് കയറും ലിഫ്റ്റ് കൂട്ട് പൊങ്ങത്തൂല്ല ഉടനേക്ക് പത്തെണ്ണ ഇറങ്ങേണ്ടി വരും അപ്പൊ ഇന്ന് ചിന്തിച്ചു നോക്കി ഒരു അഞ്ച് നില ആറ് നില കയറുന്നത് അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് നില കയറിയെന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവരെന്തറിയാമോ തൊണ്ണൂറ്റി എട്ട് നിലകൾ കയറി അവർ കോമഡി പറഞ്ഞു ട്രാജഡി പറഞ്ഞു ലോകത്തുള്ള സർവ്വകാര്യം നടന്നു പോകുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് നമുക്കറിയാം അല്ലേ അല്ലെ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് നമുക്കറിയത്തില്ലേ ആ ഉള്ള കാര്യമെല്ലാം പറഞ്ഞു അങ്ങനെ തൊണ്ണൂറ്റി എട്ടാമെന്ന നിലയിൽ എത്തിയപ്പോ അതിലൊരുവൻ പറഞ്ഞു ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ പോകാൻ നിങ്ങൾ ഞെട്ടരുത് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ കാര്യം പറഞ്ഞു ഞെട്ടുകയില്ല ഉടനെയും പറഞ്ഞു താഴെ നിന്ന് മാനേജർ എന്റെ കയ്യിൽ നമ്മുടെ മുറിയുടെ താക്കോൽ തന്നിരുന്നു അതെടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി തൊണ്ണൂറ്റി എട്ട് നില പലപ്പോഴും നമ്മൾ ഇങ്ങനെയാ ആവശ്യമുള്ളത് കൈപ്പടയിൽ ഒതുക്കുവാൻ കരുണയാചിക്കേണ്ട സമയത്ത് കരുണയാജിച്ച് അത് കൈവശമാക്കുവാൻ സ്വർഗീയ തുറമുഖത്തെത്തുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല പ്രിയമുള്ളവരെ ഇതാണ് ഭക്തിയുടെ കുറവ് എന്ന് പറയുന്നത് ഭക്തി ആവരണമായിട്ട് നമ്മൾ വെക്കുമ്പോഴുള്ള കുറവ് ദൈവം തമ്മെ ലോകത്തിലേക്കാക്കിയിരിക്കുന്നത് ആരാധിച്ച് ഭക്തിയോടുകൂടി ജീവിക്കാനാ പോകട്ടെ കഷ്ടതയും സഹനവും അവിടെ കടന്നു വരികയാണ് സംഖ്യാപുസ്തകം ഇരുപതുമുള്ള ഏറ്റവും അവസാനമായിട്ട് ഒരു ചിന്ത കൂടി ഞാൻ അവസാനിപ്പിക്കാം അപ്പൊ പ്രലോഭനം കടന്നു വന്നു മറുതലിപ്പുണ്ടായിരുന്നു രണ്ട് അവിശ്വാസവും അവിശ്വസതയും കടന്നു വന്നു മൂന്ന് കഷ്ടതയും സഹനവും വന്നു ഇതെല്ലാം എവിടെ വരുന്നതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും വരുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ദിന്റെ മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ് നാലാമതായിട്ട് കാതേഷ് ബർണയ ഇതിൽ നല്ല മൂപരിയായി തിരിച്ചറിവിന്റെയും വിജയത്തിന്റെയും കൂടി പ്രതീകമായിരുന്നു തിരിച്ചറിവിന്റെ ഈ വിജയം എങ്ങനെ കടന്നു എന്ന് ചിന്തിക്കാം ഈ കാതേഷ് ബർണയ കഴിഞ്ഞ ഈ വർഷങ്ങൾ കടഞ്ഞ് കഴിഞ്ഞപ്പോ മനുഷ്യർ ചിന്തിക്കുകയാണ് സ്വയം ചിന്തിച്ചു ഞങ്ങൾ ആരാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാ അപ്പൊ ആര് പറയുന്നത് കേൾക്കണം ദൈവം സ്വയം ഒരു അന്വേഷണം നടത്തി സ്വയ അന്വേഷണം നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവും മർക്കൂസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ സർവശക്ത ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു മർക്കൂസിന്റെ സുവിശേഷം ഒന്നു മുതൽ എട്ട് വരെ കർത്താവിന്റെ ഗലീലിൽ മനുഷ്യ ഗലീലുള്ള പ്രവർത്തന എട്ട് മുതൽ ഉള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ അവന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് സ്വയം ചോദിക്കുകയാണ് മനുഷ്യരോട് ചോദിക്കുക നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ഉടനെ പത്ര ദിവസം ശിഷ്യന്മാർ പറഞ്ഞ ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ അവരുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു ഈ മനുഷ്യർ എന്താ ചെയ്തത് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന കാളക്കുട്ടിയൊക്കെ മാറ്റി സമാഗമന കൂടെ ആരെയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ആരെ പ്രതിഷ്ഠിച്ചു ദൈവത്തെ പ്രതിഷ്ഠിക്കുകയാണ് വീണ്ടും അവിടെ വെക്കുകയാണ് ദൈവം അവരുടെ മുൻപിലുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള ചിന്തയോടുകൂടി ഈ മനുഷ്യർ തിരികെ വരികയാണ് ആദ്യം ദൈവത്തിന്റെ സ്വന്തം മക്കളായിരുന്നു പുത്രരായിരുന്നു പിന്നീട് കാളക്കുട്ടിയുണ്ടാക്കി മുൻപിൽ വെച്ചു ഏറ്റവും ഒടുവിലായിട്ട് എന്ത് ചെയ്തു കഷ്ടതയും സഹനവും ഒക്കെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ഏത് ദിശയിലാ പോകേണ്ടത് ദൈവം പറഞ്ഞ് ഇടത്തുകൂടി പോകണം തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും ആരെ പ്രതിഷ്ഠിച്ചു ദൈവത്തെ പ്രതിഷ്ഠിക്കുകയാണ് പടകിന്റെ അമരത്താണ് ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മുൻപന്തിയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കണം എന്താ ഈ അമരത്തിന്റെ പ്രത്യേകത പടകിന്റെ അമരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പടകിന്റെ അമരം എന്താ ഈ അമര എത്ര കാറ്റും കോളും ഒക്കെ വന്നാലും അങ്ങനെയൊന്നും ഈ പടകിന്റെ അമരം തകർന്നടിഞ്ഞു പോകും അതുകൊണ്ടാണ് പകര പടകിന്റെ അമരത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത് പ്രിയമുള്ളവരെ പ്രതിഷ്ഠിക്കേണ്ടതിനെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ ദൈവ സ്ഥാനത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ സകല കഷ്ടതകളും സകല ഭാരങ്ങളും എന്തായി മാറും വിജയത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രതീകമായിട്ട് മാറി ഇന്ന് തിരിച്ചറിവില്ലാത്ത ആധുനിക സമൂഹമാണ് പ്രിയമുള്ളവരെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമകൾ പറയുന്നുണ്ട് നമുക്കറിയാം ഒന്ന് ഒരു മ കാണാതെ പോയ മകന്റെ ഉപമ രണ്ട് ഒരു ദ്രഹ്മയുടെ ഉപമ നൂറ് ആടുള്ള ഒരു ഇടയന്റെ ഉപമ അതിൽ കാണാതെ പോയ മകൻ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്താ അറിയാമോ ഈ മനുഷ്യൻ വേണ്ടതെല്ലാം അപ്പന്റെ അപ്പൻറെ ചോദിച്ചു മേടിക്കുക ആ കാലഘട്ടത്തിൽ അപ്പൻ മരിച്ചിട്ടല്ലാതെ മക്കൾ ഓഹരി ചോദിക്കാറില്ല പക്ഷെ ഈ ഇളയ മകൻ എന്താ ചെയ്തത് അപ്പനോട് പറഞ്ഞു ഓഹരിയല്ല ഇങ്ങ് തരാൻ സത്യത്തിൽ അപ്പൻ മരിച്ചിട്ടല്ലാതെ ഓഹരി ചോദിക്കാൻ പാടില്ല പക്ഷെ ഈ മനുഷ്യൻ ഓഹരി ചോദിച്ചുവെങ്കിൽ അതിനർത്ഥം എന്താണ് അപ്പൻ മരിച്ചുപോയി എപ്പോൾ മരിച്ചു അവന്റെ മനസ്സിൽ നിന്നും ആര് മരിച്ചു അപ്പൻ മരിച്ചു പ്രിയമുള്ളവരെ അവൻ നഷ്ടപ്പെട്ടു അങ്ങനെ പോയി പന്നിക്കൂട്ടത്തിലായി തിരികെ വന്നു ആദ്യം സ്വീകരിക്കുന്നത് ആരാ ആദ്യം സ്വീകരിക്കുന്ന ആരാ മകന്റെ മനസ്സിൽ നിന്നും അപ്പൻ മരിച്ചു ദൂർത്തടിക്കുവാൻ ദൂരദേശത്ത് പോയി തിരികെ വന്നപ്പോൾ സ്വീകരിക്കുന്ന ആരാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പന്റെ മനസ്സിൽ നിന്നും മക്കൾ മരിച്ചോ മകൻ മരിച്ചോ ഇല്ല ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്രമാത്രം നഷ്ടപ്പെട്ടു പോയാലും അപ്പന്റെ മനസ്സിൽ നിന്നും മാതാപിതാക്കളുടെ മനസ്സിൽ നിന്നും മക്കൾ മായ്ക്കപ്പെടുന്നില്ല മരിക്കുന്നില്ല ഒന്ന് ചിന്തിച്ചേ കാതേശ്വരണയെ മുതൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത് തിരികെ വന്നപ്പോൾ അവരെ സ്വീകരിക്കുക അവരെ എത്തേണ്ട സ്ഥാനത്ത് വീണ്ടും ദൈവം എന്ത് ചെയ്തു എത്തിച്ചു നാല്പത് സംവത്സരം എടുത്തു അല്ലേ കണക്കിന്റെ കളി കണ്ടോ ട്വിസ്റ്റ് നാല്പത് ദിവസം കണ്ട് പോയിട്ട് വരേണ്ട സ്ഥാനം എത്ര സംവത്സരം എടുത്തു നാല്പത് സംവത്സരം എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുന്നു ദൈവം തിരികെ അവരുടെ മേൽവിലാസത്തെ കൊണ്ടുവരികയാണ് ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന മേൽവിലാസം തിരികെ കൊണ്ടുവരിക ഞാനും നിങ്ങളും ചിലപ്പോഴെങ്കിലും മേൽവിലാസം നഷ്ടപ്പെട്ടവരായിട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കാം പക്ഷെ നമ്മുടെ മേൽവിലാസത്തെ തിരികെ പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അതിനാണ് ദൃശ്യമായി നമുക്ക് പെരുന്നാളുകൾ നൽകുന്നത് ദൃശ്യമായി നമ്മുടെ മുൻപിൽ നോയമ്പുകൾ നൽകുന്നത് അദൃശ്യമാകുന്ന കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് പഠിച്ച വേദഭാഗം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപത് ഏത് പ്രദേശത്തെ പറ്റി കാതേശ പല രീതിയിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടം രണ്ട് അവിശ്വാസവും അവിശ്വസതയും ഇടം മൂന്ന് കഷ്ടതയും സഹനവും ഏറ്റവും ഒടുവിലായിട്ട് എന്ത് വന്നു വിജയവും ഒക്കെ കടന്ന് പ്രിയമുള്ളവരെ ഈ നോയമ്പിന്റെ നാളിൽ ഈ പെരുന്നാളിന്റെ നാളിൽ എവിടെയെങ്കിലും ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക നമ്മോട് രണ്ട് ചോദ്യങ്ങൾ ദൈവം ചോദിക്കും വേർ ആറിയൂ ഞാൻ എവിടെയാണ് ദേവാലയത്തിന്റെ ഉള്ളിലായിരിക്കാം പക്ഷേ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മാലിന്യതകൾ അതിനെ മാറ്റുവാൻ കഴിയാം എൻ്റെ സഹോദരൻ എവിടെയാണ് ഭൗതികമായി അവനെ ഉയർത്തുവാനെനിക്ക് കഴിയണം നമ്മുടെ മേൽവിലാസങ്ങൾ തിരിച്ചുപിടിക്കുവാൻ സർവീശ നമ്മെ ബലപ്പെടുത്തിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസമരിക്കുന്നു അഭിമുഖ തിരുമനസ്സിനോട് നന്ദി ത്രിപാദങ്ങൾ സമർപ്പിക്കുന്നു ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ ഷംവാശൻ പ്രത്യേകാൽ പ്രിയപ്പെട്ട ബിനുവച്ചൻ എന്നെവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട ബിനുവച്ചൻ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഡോക്ടർ സ്റ്റഡീസിൻ്റെ മൂന്നാം വർഷത്തിൽ എൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസമരിക്കുക